Malangara Orthodox Sabhayude Parishuddha Basilios Martoma Tridiyan Katholika Babayum മറ്റു തിരുമേനിമാരും ചേർന്ന് പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കരുണയണമേ. സത്യവിശ്വാസപൂർവം ഞങ്ങളിൽ നിന്ന് വീണ്ടും പിരിഞ്ഞിരിക്കുന്ന നിന്റെ ദാസനായി പുരോഹിതൻ്റെ സകല തെറ്റുകളും പരിഹരിക്കണമേ. അങ്ങനെ ഈ മഹാപുരോഹിതൻ രക്ഷാതുറമുഖത്ത് എത്തുകയും നിന്റെ മഹാപുരോഹിതന്മാരുടെ കൂടെ ആനന്ദിക്കുവാനിടയാവുകയും ചെയ്യണമേ. മോറാൻ വാലോഹാൻ നാഥനെയെന്നും ഞാൻ വാഴ്ത്തും. ഹാലെലൂയ തൽ സ്തുതിയുണ്ട് പോഴുമെൻ വായിൽ നാൽമം പുകൾ കൊണ്ടിടും കർത്താവിൽ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ
ബന്ധമുണ്ട്. ഇത്രമാത്രം വാത്സല്യമുള്ള ഒരു പിതാവ്
എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. ദേഹത്താൽ വളരെ പ്രായം കുറഞ്ഞ ആളാണ് ഞാനെങ്കിലും പുത്ര നിർവിശേഷമായ സ്നേഹത്തിലുപരി സഹോദരതുല്യം സ്നേഹിക്കുവാനും അതോടൊപ്പം തൻ്റെ സ്നേഹവാത്സല്യങ്ങളെ പങ്കുവെക്കുവാനും അതിന് പാത്രീഭൂതനാകുവാനും ഇടയായ അനേക സന്ദർഭങ്ങളെ ഈ സമയത്ത് ഓർക്കുകയാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മലങ്കര സഭ ഓർക്കുന്നത് എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിലാണ്. സഭായിക്ക പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എപ്പോഴും ഉന്നതമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനെന്നുള്ള രീതിയിലും സാമൂഹ്യ സേവകനെന്നുള്ള രീതിയിലും അദ്ദേഹം സഭയ്ക്കും സമൂഹത്തിനും നൽകിയിട്ടുള്ള സേവനങ്ങൾ വിലതീരാത്തതാണ് എന്നുള്ളതിന് ഈ സമൂഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, സംശയമൊന്നുമില്ല. എന്നാൽ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സഭയുടെ അടുത്ത ഉറ്റ സ്നേഹിതൻ, സഭയുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ള രീതിയിൽ അദ്ദേഹം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭയുടെ പിതാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. അനേക സന്ദർഭങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം സഭയ്ക്ക് പ്രസ്ഥാനങ്ങളിലെ മീറ്റിങ്ങുകളിലും സംവാദങ്ങളിലുമൊക്കെ സംബന്ധിക്കാനിടയായ സാഹചര്യം ഓർക്കുന്നുണ്ട്. കേരളത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയും കത്തോലിക്കാ സഭയും തമ്മിലുള്ള സഭായിക്ക പ്രസ്ഥാനങ്ങളിൽ ഏതാണ്ട് 40 വർഷക്കാലത്തോളം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ച സന്ദർഭം ഈ സമയത്ത് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഴമായ സഭാ ശാസ്ത്ര ബോധ്യവും ആഴമായ സഭ ഐക്യ ഉദ്ദേശവും അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള സമർപ്പണവും വളരെയധികമാണ്. എങ്ങനെയാണ് സഭകൾക്ക് വിയോജിക്കാൻ നിൽക്കാവുന്നതല്ല, സഭകളുടെ എല്ലാ തനിമയും സ്വാതന്ത്ര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതെല്ലാം മേഖലകളിൽ സഭകൾക്ക് ഒത്തു പ്രവർത്തിക്കാമെന്നുള്ളത് വളരെയധികം ആഴമായി ചിന്തിക്കുകയും ഞങ്ങളുടെ മീറ്റിങ്ങുകളിലെല്ലാം അത് അദ്ദേഹം സ്പഷ്ടമാക്കുകയും ചെയ്തു. പല സന്ദർഭങ്ങളിലും സഭായിക്ക പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായിട്ട് കോ ചെയർമാനായിട്ട് അദ്ദേഹം പല സന്ദർഭങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നും മലങ്കര ഓർത്തഡോക്സ് സഭയും അതുപോലെ കത്തോലിക്ക സഭയും തമ്മിലുള്ള സഭായിക്ക സമ്മേളനങ്ങളിൽ കോ ചെയർമാനായിട്ട് ഇന്നും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വളരെ കാലമായിട്ട്. അതുപോലെ നല്ല മാർഗദർശനം നൽകുവാൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തിനും ഇടയായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുകയാണ്. ആരെയും വിനയത്തോടും അതിലുപരി സ്നേഹത്തോടും കരുതലോടും കൂടെ കണക്കാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ച സന്ദർഭങ്ങൾ അനേകമാണ്. റോമിലും അതുപോലെ വിയന്നയിലും അതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പല ഇൻ്റർനാഷണലായിരിക്കുന്ന സഭായിക്ക സമ്മേളനങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം സംബന്ധിച്ച സന്ദർഭങ്ങളൊക്കെയും ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെയെല്ലാം മലങ്കര സഭ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവ സഭ എന്നുള്ള രീതിയിൽ ഒന്നായിട്ട് ഒരു മനസ്സോടെ മറ്റ് വിദേശ സഭകളോടുമൊക്കെ ഒരുമിച്ച് നിന്ന് കേരള മലങ്കര സഭയ്ക്ക് അല്ലെങ്കിൽ മലങ്കര നസ്രാണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും അദ്ദേഹം ഞങ്ങളോടൊപ്പം സഹകരിച്ച അനേക സന്ദർഭങ്ങളെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഭയോടുള്ളതായ സ്നേഹവും വാത്സല്യവും കരുതുന്നതായ സമയത്ത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ യാത്ര അനുഗ്രഹകരമായിട്ട് ഇരട്ടെ. ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നതനുസരിച്ച് യാത്രയാവുന്ന സന്ദർഭം ലോകത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ടതായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അതിനപ്പുറമായി വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ തൻ്റെ അരുമനാഥൻ്റെ അടുക്കലേക്കാണ് യാത്ര ചെയ്യുന്നുള്ള ആ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഇന്ന് യാത്ര ചെയ്യുന്നു. ഈ വാർദ്ധക്യത്തിലും സ്നേഹത്തോടും സഹകരണത്തോടും പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിനിടയായി. സമൂഹത്തിലെ ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നാലും അത് സാമൂഹ്യമായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും സഭായിക്ക പ്രസ്ഥാനത്തിലായിരുന്നാലും വ്യക്തിപ്രാഭാവത്തോടുകൂടെ തനിക്ക് തനതായ വീക്ഷണങ്ങളും തനതായ കാഴ്ചപ്പാടുകളും
ഉണ്ടായി. സമൂഹത്തിന് നല്ല നേതൃത്വം കൊടുത്ത ആ പിതാവിൻ്റെ വിയോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അതിൻ്റെ അനുശോചനം അറിയിക്കുന്നു, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ അദ്ദേഹത്തിന് നിത്യമായ ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ ബസേലിയോസ് മാർത്തോമ മാത്യു ശ്രദ്ധീയൻ ബാവായിക്ക്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ യുഹന്നാൻമാർക്ക് സുസോത്തിനുമേനിക്കും, മാർക്ലിമിയസ് സിനിമേനിക്കും, എബ്രഹാംമാർ എപ്പിഫാനുസിനുമേനിക്കും, അലക്സിയോസ്മാർ യൂസിഫസ് സിനിമേനിക്കും, ഗിവറീസ്മാർ ബർണബാസിനുമേനിക്കും, ഗബ്രിയേൽമാർ ഗ്രിഗോറിയസിനുമേനിക്കും, ഒപ്പം യുഹന്നാൻമാർ ദിയോസ്കോറസിനുമേനിക്കും പ്രത്യേകമായിട്ട് വൈദിക സഹോദരങ്ങൾക്കും എല്ലാം നന്ദി പറയുകയാണ്. അഭിവന്യ പിതാവിന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുമായിട്ടുള്ള വലിയ ദൃഢമായ ബന്ധം ഈ വേളയിൽ അനുസ്മരിക്കുകയാണ്. ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവയുടെ കാലം മുതൽ, പ്രത്യേകിച്ചും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവയുടെ സമയത്ത് ഉണ്ടായ ഏറ്റവും തീക്ഷ്ണമായ ഹൃദയ ഐക്യം, ഒരുപാട് വേദികൾ പങ്കിടുകയും ഒടുവിൽ നിത്യതയിൽ വിലയം പ്രാപിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചായിരിക്കുകയും ചെയ്യണമെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുകയാണ്. ഇവർ തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൽ ഒന്നിച്ച് കാണുന്നുണ്ടാവും എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നമ്മളായിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാബയുടെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷനും ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിനും അഭിവന്യ പിതാവ് ഭവത്തിൽ തിരുമേനി സന്നിഹിതനായിരുന്നു എന്നുള്ളതും ഈ വേളയിൽ അനുസ്മരിക്കുകയാണ്. ഹൃദയ ഐക്യത്തിൻ്റെ വലിയ സാക്ഷ്യമായ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയ എല്ലാ വന്ദ്യ തിരുമേനിമാരെയും ബഹുമാനപ്പെട്ട വൈദികരെയും വളരെ പ്രത്യേകമായിട്ട് ബാബാ തിരുമേനിയും നന്ദിപൂർവ്വം സ്മരിക്കുകയും ആദരവുകൾ അർപ്പിക്കുകയും ചെയ്യുന്നു.